നമസ്കാരം. ഇസ്ലാം മതഭ്രാന്തരുടെ കാമവെറികൾ കുറച്ച് കടന്ന കൈയോടെ തന്നെയാണ് ഈ വിഷയം ഇവിടെ പറയാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ടോ മൂന്നോ നാൾ കൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കേട്ട സമാധാന മതത്തിലെ മതപ്രഭാഷകരുടെ ചില മൊഴിമുത്തുകൾ ഇവിടെ പറയാമെന്ന് കരുതുന്നു. ഒരു കാര്യം ആമുഖമായി തന്നെ പറഞ്ഞേക്കാം, ഇസ്ലാം എന്ന പ്രത്യേക മതത്തെയോ മതവിശ്വാസികളെയോ ഇതിന്റെ പേരിൽ ഒരിക്കലും അടച്ചാക്ഷേപിക്കുകയോ അപമാനിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് സമൂഹത്തിനു തന്നെ ഒരു ക്യാൻസറായി മാറിയ ജീർണിച്ച പ്രാകൃത വൈകൃത ചിന്താഗതികൾ പേർന്ന മതഭ്രാന്തരെ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. ചില വിഷജന്തുക്കളെ എതിർത്ത് പറയുന്ന സാഹചര്യത്തിൽ പോലും മുൻകൂർ ജാമ്യം എടുക്കേണ്ട ഗതികേടാണ് ഈ മതത്തിനുള്ളത്. പ്രാകൃത ചിന്താഗതി പേര് നടക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഇവർ കരുതും ഇത് ഞമ്മളെയാണ്, ഞമ്മളുടെ മതത്തെ തന്നെയാണ് എന്ന്. അങ്ങനെ കരുതിയാൽ ഈ ഉള്ളവനെ തെറ്റു പറയരുത്. ആ മതഭ്രാന്തന്മാർ പുലമ്പിയ ചില പ്രസ്താവനകൾ ഇവിടെ പറയാം. രാത്രി 7 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളെല്ലാം വേശ്യകളാണ്. അങ്ങനെ രാത്രി 7-ന് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളെ പുരുഷന് പരസ്യമായി ഭോഗിക്കാൻ ഉപയോഗിക്കാം. സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സ്വപ്നം കണ്ടാൽ സ്വന്തം പിതാവുമായി അകൽച്ച വരുമെന്ന സൂചനയാണ് മതപുസ്തകത്തിൽ. സ്വന്തം സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചിന്തയിലോ സ്വപ്നത്തിലോ വന്നാൽ സ്വന്തം സഹോദരിക്ക് വിവാഹപ്രായമായി കല്യാണം കഴിപ്പിക്കണമെന്നാണത്രേ മതപുസ്തകത്തിൽ. ഒരു സ്ത്രീ അവളവളുടെ പ്രസവ വേദന സമയത്തും ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് ആവശ്യപ്പെട്ടാൽ വഴങ്ങിക്കൊടുക്കണമെന്നാണത്രേ മതം പറയുന്നത്. ഇത് കേൾക്കുന്ന മുസ്ലിം മതവിശ്വാസികളോടാണ് ഇനി ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ മതപ്രഭാഷകരുടെ വാക്കുകൾ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ട് ഇത്തരം മതവിഷയങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കാത്ത ഇടത്തോളം നിങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നല്ലേ അർത്ഥമാക്കേണ്ടത്? ആ മതഭ്രാന്തന്മാരുടെ കാമവെറികൾ നിങ്ങൾ ശരിവയ്ക്കുന്നു എന്നല്ലേ കരുതേണ്ടത്? നിങ്ങൾ രാത്രി സമയത്ത് നിങ്ങളുടെ മാതാവിനൊപ്പവും സഹോദരിക്കൊപ്പവും സഞ്ചരിക്കുന്നില്ലേ? നിങ്ങളുടെ മാതാവോ സഹോദരിയോ തനിയെ സഞ്ചരിക്കാറില്ലേ? നിങ്ങൾക്ക് സമ്മതിക്കാമോ നിങ്ങളുടെ ഉമ്മയും സഹോദരിയും വേശ്യകളാണെന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചിന്തിക്കാൻ പോലും സാധിക്കുമോ? പ്രസവ വേദനയാൽ പിടയുന്ന നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ ചെന്ന് ലൈംഗിക ബന്ധത്തിനായി ആവശ്യപ്പെടുമോ? ഇതിനെല്ലാം എന്ത് മറുപടിയാണ് നിങ്ങളുടെ പക്കൽ ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഈ പറഞ്ഞ മതപ്രഭാഷകരെയും ഭ്രാന്തൻ മത നിയമങ്ങളെയും എന്നാണ് നിങ്ങൾ തള്ളി പറയുക? എന്നാണ് സാധാരണ മനുഷ്യരെ പോലെ നിങ്ങൾ സംസാരിച്ച് ചിന്തിച്ച് പെരുമാറി തുടങ്ങുക? നിങ്ങളെ മുഴുവനായി അപരവൽക്കരിക്കാനോ ഒറ്റപ്പെടുത്താനോ വെറും പ്രാകൃതരായി മുദ്രകുത്താനോ അല്ല ഈ ശ്രമം. ഇതെല്ലാം മറികടന്ന് സാധാരണ മനുഷ്യജീവിയായി നിങ്ങൾ എന്ന് ആ മത നിയമ പുസ്തകങ്ങളിൽ നിന്നും പുറത്തു വരും എന്ന് തിരിച്ചറിവുകൾ നേടും. ഇത്തരം കാടൻ മത നിയമങ്ങളും ഇത്തരത്തിൽ ഭ്രാന്ത പുലമ്പുന്ന മത പണ്ഡിതരെയും അടിച്ച് വെളിയിൽ തള്ളാതെ നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യനാവില്ല. ഉസ്താദുമാരുടെയും മൊല്ലാക്കമാരുടെയും കാമവെറിപ്പുണ്ട പുലമ്പലുകൾ വലിയ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും മതത്തിന്റെ പേരിൽ മാത്രം നിശബ്ദരായിരിക്കുന്ന നിങ്ങളാണ് ഏറ്റവും അപകടകാരികളായ മൃഗങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയ